നമസ്കാരം. അങ്ങനെ നമ്മൾ ഖുറാൻ, വേദഗ്രന്ഥ വിശുദ്ധ ഖുറാൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ടവ, തിരഞ്ഞെടുക്ക മീൻസ് അത്യാവശ്യം വേണ്ടത്, എല്ലാം അത്യാവശ്യമുള്ളതാണ്. ഞാൻ ഇൻട്രൊഡക്ഷനൊക്കെ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു, ഇൻറ്റൻഷൻ എൻ്റെ ഉദ്ദേശവും മനസ്സിലായി കാണും. അപ്പോൾ അങ്ങനെ നിത്യജീവിതത്തിൽ അതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ കിട്ടുക എന്ന ആഗ്രഹത്തോടു കൂടി തുടങ്ങിയ ക്ലാസിൻ്റെ നാലാമത്തെ എപ്പിസോഡിലേക്ക് കയറുകയാണ്. നമ്മൾ ഇതുവരേക്കും അൽ ബഖ്റ എന്ന ഏറ്റവും വലിയ സൂറത്ത് അധ്യായം കഴിഞ്ഞിട്ടില്ല. ഇന്ന് നമ്മളതിൽ കുറേ കൂടെ നോക്കും, തീർക്കാൻ പറ്റുമെങ്കിൽ തീരും. പക്ഷെ അതിന് മുമ്പ് എനിക്കൊന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ വീഡിയോ അല്ലെങ്കിൽ ഈ വേദഗ്രന്ഥങ്ങളിലെ ജ്ഞാനം അല്ലെങ്കിൽ വേദത്തിലെ സന്ദേശങ്ങൾ ഇത് ജനകീയമാക്കാനായിട്ടുള്ള ഒരു എളിയ ശ്രമത്തിൽ, പലർക്കും ഇതൊക്കെ അറിയാം, എന്നാലും എൻ്റേതായ രീതിയിൽ അത് എളിയ ശ്രമത്തിൽ അത് ജനകീയമാക്കാൻ ശ്രമിക്കുന്നതിന് കാരണം ഞാൻ മനസ്സിലാക്കിയ നന്മകൾ അത് ലേറ്റായിട്ടാണ്, വളരെ താമസിച്ചാണ് ആ നന്മകൾ, അസത്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ എൻ്റെ പുതിയ തലമുറയിൽ ധാരാളം കുട്ടികൾക്ക് അത് നേരത്തെ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ. പ്രത്യേകിച്ച് വിശിഷ്യ ഈ ഖുറാനെ ബേസ്, വിശുദ്ധ ഖുറാനെ ബേസ് ചെയ്തിട്ടുള്ള സന്ദേശങ്ങൾ, അതിൻ്റെ കച്ചിക്കുറുക്കിയ ആ സന്ദേശങ്ങൾ ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് എൻ്റെ ഇസ്ലാം സഹോദരങ്ങൾക്ക് വേണ്ടിയല്ല. കാരണം എൻ്റെ ഇസ്ലാം സഹോദരങ്ങൾ ഇത് 15 വയസ്സിന് മുമ്പേ അവർ പലരും, ധാരാളം പേരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കുറേ പേര് മറന്നുപോയിട്ടുണ്ടാവും, കുറേ പേര് അത് മനസ്സിലാക്കാതെ പഠിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇത് മെയിനായിട്ട് ഞാൻ ഇടുന്നത് എന്നോട് നിർദ്ദേശിച്ച, റിക്വസ്റ്റ് ചെയ്ത എൻ്റെ ഹിന്ദു സഹോദരങ്ങൾക്കും ക്രിസ്ത്യൻ സഹോദരങ്ങളും, ധാരാളം പേർ സുമനസ്സുകൾ, നല്ല മനസ്സുള്ളവർ. ഒരാളുടെ പേര് തന്നെ എടുത്തു പറയുന്നു, അമേരിക്കയിൽ വസിക്കുന്ന ശ്രീമതി ഉഷ രവീന്ദ്രൻ നായർ ആണെന്നാണ് പേര്, കറക്റ്റായിട്ട് എനിക്ക് സാറിൻ്റെത് അറിയില്ല. ഉഷ മാഡം എന്നെ കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ചു, എൻ്റെ വാട്സാപ്പിൽ നമ്പറും ഡീറ്റെയിൽസും അയച്ചു, എൻ്റെ വാട്സാപ്പിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. മാഡം ചോദിച്ചത് ഇത്ര മാത്രമാണ്, സാറിൻ്റെ ഖുറാൻ ഞങ്ങൾ കാണുന്നുണ്ട്, വളരെ സന്തോഷമുണ്ട്, ഖുറാനകത്ത് എന്താണെന്നും ബൈബിളിനകത്ത് എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാൻ വളരെയധികം ആഗ്രഹമുണ്ട്, വളരെ സിമ്പിളായിട്ട് പറഞ്ഞ് ഞങ്ങളെപ്പോലെയുള്ളവരെ മനസ്സിലാക്കി തരുന്നതിൽ സന്തോഷമുണ്ട്, അതുകൊണ്ട് തുടർന്നും ആ വീഡിയോകൾ താമസിക്കാതെ ഇടണേ എന്ന് പറഞ്ഞു. ഞാൻ മാഡത്തിനോട് പറഞ്ഞു, തീർച്ചയായിട്ടും അത് ഇസ്ലാം സഹോദരങ്ങൾ, നോൺ മുസ്ലിംസ് ആയിട്ടുള്ള മറ്റ് മത മലയാളി സഹോദരങ്ങൾക്ക് അതിനകത്ത് കയറി വായിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തവർക്ക് വേണ്ടി അത് മനസ്സിലാക്കാനൊരു ബേസിക് ഐഡിയ. അപ്പോൾ അങ്ങനെ നാനാ ഗ്രൂപ്പിലുള്ള സഹോദരങ്ങളുടെ റിക്വസ്റ്റ് കൊണ്ട് കൂടിയാണ് ഇത് അവരെ ഇതിൻ്റെ ബേസിക് ഐഡിയ അറിയിക്കാനുള്ള ശ്രമം. കൂടുതൽ അറിയണമെന്നുള്ളവർ, ഞാൻ പറഞ്ഞു, ഒറിജിനൽ വിശുദ്ധ ഖുറാൻ ഒറിജിനൽ വേർഷൻ ആൻഡ് മലയാള പരിഭാഷ വലിയ പുസ്തകമുണ്ട്, ആ പുസ്തകങ്ങൾ വായിക്കാനായി ശ്രമിക്കണം എന്ന്. അല്ലാതെ പല പല ഖുറാൻ ഉണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഇത് പറയാൻ കാരണം, ഇട്ട ഒന്ന് രണ്ട് വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന 1000 നല്ല കമൻറ്റിൽ 5 മോശപ്പെട്ട കമൻറ്റുകൾ, ഈ 5 മോശപ്പെട്ട കമൻറ്റുകളെയാണ് ഞാൻ എടുക്കുക, എൻ്റെ ശീലം അങ്ങനെയാണ്. അതിലെ ഒരെണ്ണമാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഇത് ഇട്ടിരിക്കുന്നത് എൻ്റെ ഇസ്ലാം സഹോദരങ്ങൾക്ക് വേണ്ടിയല്ല, മറ്റ് സഹോദരങ്ങൾ അറിയാൻ വേണ്ടി. ഇനി ഇസ്ലാം സഹോദരങ്ങളിൽ സുമനസ്സുകൾക്ക് ഇത് വീണ്ടും അറിയണം, പഠിക്കണം. ഞാനെന്താണ് കണ്ടെത്തിയത്, പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ താല്പര്യമുള്ള നല്ല മനസ്സുകാർ കയറുകയാണ്, നോക്കുകയാണെങ്കിൽ വളരെ സന്തോഷം, അതെനിക്ക് അഭിമാനമുള്ളതാണ്, സന്തോഷമുള്ളതാണ്. കാരണം ഇതിലൂടെ ഞാൻ ലക്ഷ്യമാക്കുന്നത് വിശ്വ മാനവികതയും മതസൗഹാർദ്ദവും. അത് ഞാൻ 18 വർഷം കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയാണ് മതസൗഹാർദ്ദം. അത് എന്നെ അറിയാമെന്നുള്ളവർക്കറിയാം, ഇതിൽ മതവിദ്വേഷമില്ല. പിന്നെ അതുപോലെ തന്നെ ആരെയും ഒരു വ്യക്തിയെയോ സമുദായത്തെയോ അല്ലെങ്കിൽ മറ്റ് പാർട്ടിയെയോ ഒന്നും ഇൻസൾട്ടോ ഒന്നും ചെയ്യുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ പ്രചരിപ്പിക്കുന്നു, താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക, ഇല്ലാത്തവർക്ക് ഇതിലേക്ക് കയറണ്ട, നോക്കാതെ പോകാം, സന്തോഷം. രണ്ടാമത്തെ ഒരു കാര്യം, കുറേ പണ്ഡിതന്മാർ, ദയവ് ചെയ്ത് എൻ്റെ ഈ കുഞ്ഞ് വീഡിയോയ്ക്കകത്ത് പണ്ഡിതന്മാർ കയറരുത്. പിന്നെ പണ്ഡിതന്മാർ കയറിയതിന് ശേഷം ദയവ് ചെയ്ത് എന്നെ പഠിപ്പിക്കാനും ശ്രമിക്കരുത്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ മനസ്സിലാക്കിയ തത്വങ്ങൾ എൻ്റെ മറ്റ് സഹോദരങ്ങളെ അറിയിക്കുക എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇനി തെറ്റുകൾ വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ആളാണ്, അതിന് എനിക്കൊരു മടിയില്ല.
അതൊരു കുഞ്ഞു കുട്ടിയെ ചൂണ്ടിക്കാണിച്ചാലും ഞാനത് സ്വീകരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ 6666 ആയത്തുകളെന്ന് ഞാൻ പറഞ്ഞതിൽ അതൊരു പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ച് മനസ്സിലാക്കിയാണ്. പഴയ കാലത്ത് അത് ഒരാൾ കറക്റ്റായിട്ട് ന്യായീകരിച്ചിട്ടുണ്ട്. പിന്നെയാണ് അത് 6236. എന്ത് തന്നെയായാലും 6000-ൽ വചനങ്ങൾ ഉണ്ട്. ഇപ്പോൾ ക്ലിയറായല്ലോ. അതിൽ കിടന്ന് ഗുസ്തി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ആയിക്കോട്ടെ, സന്തോഷം. ഇനി അടുത്ത മൂന്നാമത്തെ ഒരു കാര്യം, എൻ്റെ കുറേ മഹാബുദ്ധിശാലികളായ സഹോദരങ്ങളിൽ ചിലർ അവിടെ പറയുന്നുണ്ട്, ഞാൻ ബഹുദൈവ വിശ്വാസിയാണ് അല്ലെങ്കിൽ കള്ളനാണ് ബഹുദൈവ വിശ്വാസി. ഒരല്പ കോമൺ സെൻസ് കൊണ്ട് നമുക്ക് ചിന്തിക്കാം. ഞാൻ എൻ്റെ ക്ലാസ്സുകളിലും പ്രഭാഷണങ്ങളിലും തന്നെ അറിയാം, ഈ ലോകത്ത് ഒരേ ഒരു ശക്തി മാത്രമേ ഉള്ളെന്നും പ്രപഞ്ച സൃഷ്ടാവെന്ന് പറയുന്ന ഡിവൈൻ പവറാണെന്നും ആ ശക്തിയെയാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും ആ ശക്തിക്ക് നമ്മൾ അച്ഛന് പല പേരിടുമല്ലോ, ഫാദർ, പപ്പ, വാപ്പ, പപ്പി, വാപ്പി, കുപ്പി എന്നൊക്കെ നമ്മൾ ഇടുന്ന പോലെ നമ്മൾ പ്രപഞ്ച സൃഷ്ടാവായ ഈ പരാശക്തി, ആദി പരാശക്തി, പ്രപഞ്ച എന്താ പരബ്രഹ്മം, അതുപോലെ യഹോവ കർത്താവ്, ദെൻ പരിശുദ്ധാത്മാവ്, പരബ്രഹ്മം, ഇങ്ങനെ പല പേരുകളിൽ പല ലാംഗ്വേജിൽ ആകെ 3 മതം മാത്രമൊന്നുമല്ല, ബുദ്ധമതമുണ്ട്, അതുപോലെ ജൈനമതമുണ്ട്, സിഖ് മതമുണ്ട്, അമേരിക്കൻ മതങ്ങളുണ്ട്, അതുപോലെ ആഫ്രോ ഏഷ്യൻ മതങ്ങളുണ്ട്, അങ്ങനെ ഒത്തിരി 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 മതങ്ങളുണ്ട്. സന്തോഷം. അതുകൊണ്ട് എല്ലാവർക്കും ഒരൊറ്റ പ്രപഞ്ചശക്തിയേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പം തന്നെ നമുക്ക് പ്രളയം വന്നു, ഏതെങ്കിലും മതത്തിൻ്റെ ദൈവങ്ങൾ അവരുടെ മതത്തിലെ ഏതെങ്കിലും ആൾക്കാരെ സംരക്ഷിച്ച് ആ മതത്തിനെ മൊത്തത്തിൽ സംരക്ഷിച്ചോ? ഇല്ല. ഇപ്പോൾ കൊറോണ വന്നു, ഏതെങ്കിലും മതത്തിൻ്റേതായ ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ആ മതത്തിലെ സഹോദരങ്ങളെ രക്ഷിച്ചോ? ഇല്ല. എല്ലാവരും അനുഭവിക്കേണ്ടി വന്നില്ലേ? അപ്പോൾ ഒരു ജസ്റ്റ് കോമൺ സെൻസ് കൊണ്ട് ചിന്തിക്കുക. നിങ്ങൾ എന്നെ ബഹുമതവിശ്വാസി എന്ന് വിളിച്ചോളൂ, എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. കാരണം ദൈവം ഒന്നേ ഉള്ളൂ, പ്രപഞ്ച സൃഷ്ടാവായ ഡിവൈൻ പവർ. എല്ലാവർക്കും ഒരൊറ്റ ശക്തി മാത്രം. ബഹുമതങ്ങളുണ്ട്, ആ മതങ്ങളെ ഏകോപിപ്പിക്കാനും എന്നാൽ കഴിവുള്ള രീതിയിൽ മതസൗഹാർദ്ദം വർദ്ധിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമുള്ളൂ. ഞാൻ എല്ലാ മതങ്ങളിലും വിശ്വസിക്കുന്ന ആളാണ്, ബഹുമതവിശ്വാസിയാണ് രജിത് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ്. ആ ബഹുമതത്തിൽ ബുദ്ധൻ പഠിപ്പിച്ചതും ജൈനൻ പഠിപ്പിച്ചതും ഗുരുനാനാക്ക് പഠിപ്പിച്ചതും ഒക്കെ പഠിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മുടെ അറിവ് വർദ്ധിക്കും എന്നുള്ളതാണ് ഒരു ഗുണമാണ്. അപ്പോൾ മതത്തിലെ സഹോദരൻ, ഒരു മതത്തിൽ വിവിധ ആധ്യാത്മികത അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് വ്യക്തികളെ പഠിപ്പിക്കുന്നത് മതമാണ്. അത് ഏറ്റവും നന്നായിട്ട് ആര് മനസ്സിലാക്കുന്നോ, ഏറ്റവും നന്നായി ആര് പ്രവർത്തിക്കുന്നോ, അതിന് ശ്രേഷ്ഠതയുള്ള ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യും. ഏതിലാണോ ഇതൊന്നും ഇല്ലാതെ വരുന്നത്, അത് സ്വാഭാവികമായി ക്ഷീണിച്ച് ക്ഷീണിച്ച് ഇല്ലാതാവും. അപ്പം മതം ആധ്യാത്മികത എന്ന വേദാന്തം അല്ലെങ്കിൽ ആത്മാവിനെക്കുറിച്ച് പഠിപ്പിക്കുന്നു, ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതല്ല, വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതാണ്, മതമാണ് ആധ്യാത്മികതയെ പഠിപ്പിക്കുന്നത്. ശരിയാണ്, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അല്ലാതെ തോന്നിവാസിയായിട്ടാണ് ഞാൻ നടന്നിരുന്നതെങ്കിൽ, പണ്ട് ഞാൻ കുറേ തോന്നിവാസിയായിട്ട് നടന്നിരുന്നു, അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിവില്ലായിരുന്നു. അപ്പോൾ ഏത് മതത്തിലാണോ കറക്റ്റായി ചിട്ടാവട്ടത്തോടുകൂടി ആധ്യാത്മികതയും ആത്മാവിനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും പഠിക്കുകയും പഠിപ്പിക്കുകയും അത് സ്വയം ചിന്തിക്കുകയും അത് മനസ്സിലാക്കുകയും അത് അനുഭവിച്ചറിയുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങളുണ്ടോ, അതേറ്റവും ശ്രേഷ്ഠതയുള്ള ഗ്രൂപ്പ്, ഏറ്റവും ശ്രേഷ്ഠതയുള്ള മതമായി മാറും. അത് ബുദ്ധമതമാണെങ്കിൽ അങ്ങനെ, ജൈനമതമാണെങ്കിൽ, ഏതായാലും ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്. ഇനി ഏതിലാണോ തോന്നിയവാസികളായിട്ടുള്ള ആൾക്കാർ, ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ളവർ തോന്നിയതുപോലെ നടക്കുന്നു, നമ്മളീ പറയുമ്പോൾ മലയാളിയെക്കുറിച്ചോ കേരളത്തെക്കുറിച്ചോ അല്ല ചിന്തിക്കേണ്ടത്, ഇങ്ങനെ കൂപമണ്ഡൂകമായിട്ടല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, ലോകത്തിൽ വൈഡായി ചിന്തിക്കുക, വിശാലമായ പെർസ്പെക്റ്റീവിൽ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഏതിലാണോ തോന്നിയ പോലെ ആൾക്കാർ തോന്നിയ നടക്കുന്ന നടക്കുന്നോ അവിടെ അങ്ങനെയുള്ള ഒരു മതത്തിന് സ്ട്രെങ്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിനകത്ത് ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യം കുറവായിരിക്കും. അത് ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യും. അപ്പോൾ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ പണ്ഡിതന്മാർ ദയവ് ചെയ്ത് എൻ്റെ ഈ കുഞ്ഞു വീഡിയോയ്ക്കകത്ത് കയറി വരരുത്. 4, എൻ്റെ വീഡിയോയുടെ താഴെ, ഈ കുഞ്ഞു വീഡിയോയുടെ താഴെ ആർക്ക് വേണോ കമൻ്റ് ചെയ്യാം, എന്നെ തെറി വിളിക്കാം, തോന്നിയ എന്ത് വേണോ വിളിക്കാം, പ്രോത്സാഹിപ്പിക്കാം, എന്ത് വേണോ ചെയ്യാം, പക്ഷേ ഓരോ കമൻറ്റിൻ്റെയും താഴെ ചർച്ചയ്ക്ക് വരരുത്. ദയവ് ചെയ്ത് ചർച്ച ഞാൻ അനുവദിക്കുന്നതല്ല. ചർച്ചയ്ക്ക് വന്നാൽ ഒന്നിലധികം, ഒരു കമൻറ്റിന് താഴെ ഒന്നിലധികം റിപ്ലൈകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്തങ്ങ് കളയും. ചർച്ച അനുവദിക്കുന്നില്ല. ദയവ് ചെയ്ത് സന്ദേശം എന്താണ് ഇതിനകത്ത് നന്മ എന്ന് ജനങ്ങളെ അറിയിക്കുക. വേണമെന്നുള്ളവരെടുക്കട്ടെ. ഓക്കെ, അപ്പോൾ അതുകൂടെ ഒന്ന് മനസ്സിലാക്കുക. അടുത്ത 5-ാമത്തെ ഒരു പോയിൻ്റ് കൂടെ ഉണ്ട്.
ദയവ് ചെയ്ത് മതവിരുദ്ധന്മാർ, ദൈവവിരുദ്ധന്മാർ, പിന്നെന്താ യുക്തിവാദികൾ, പിന്നെ നിരീശ്വരവാദികൾ, ഇങ്ങനെയൊക്കെ തെറി വിളിക്കാനായി നടക്കുന്ന സഹോദരങ്ങൾ വേറെ ഏതെങ്കിലും വീഡിയോയിൽ പോയി കയറൂ. ദയവ് ചെയ്ത് ഈ വീഡിയോയ്ക്കകത്ത് കയറാതിരിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. നിങ്ങൾ കിടന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. ഇന്ത്യൻ ഭരണഘടന എനിക്കും സ്വാതന്ത്ര്യം തരുന്നുണ്ട്. ആരെയും വിഷമിപ്പിക്കാതെ, ആരെയും ദോഷപ്പെടുത്താതെ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമായി, ജനകീയമായി വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം നിയമം എനിക്കും അനുവദിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്ന വൃത്തികേടുകൾ പോലെ തന്നെ ഞാൻ പറയുന്ന നല്ലതുകൾ പറയാനുള്ള അവകാശവും എനിക്കുണ്ടെന്ന് നമ്മൾ പരസ്പരം മനസ്സിലാക്കണം, കേട്ടോ. അതുകൊണ്ട് ഞാൻ ചർച്ചയ്ക്കില്ല, വഴക്കിനില്ല, ബഹളത്തിനില്ല. വേദത്തിൻ്റെ പൊരുളെന്താണ് അത് അറിയിക്കുക. ഇപ്പോൾ യുഷാ മാഡം ചോദിച്ചതുപോലെ ഖുറാനോടൊപ്പം തന്നെ അടുത്ത ബൈബിളും വരും. ദെൻ ചിലർ മഹാഭാഗവതം പറഞ്ഞിട്ടുണ്ട്, അതും വരും. എൻ്റെ സമയ സൗകര്യം അനുസരിച്ച്, ദൈവികമായ സഹായത്തിനനുസരിച്ച് അറിയണമെന്ന് താല്പര്യമുള്ള സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കുഞ്ഞു വീഡിയോയും കുഞ്ഞു ചാനലുമാണ്. ഓക്കെ, അപ്പം അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. വമ്പൻ ചാനലുകൾ വേറെയുണ്ട്. ദയവ് ചെയ്ത് അതിൻ്റെയൊക്കെ പുറകെ പോയാലും എനിക്ക് വിരോധമില്ല. എന്നെ അങ്ങ് വിട്ടേക്കുക. ഓക്കെ, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നു. അപ്പോൾ ഈ 5 കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചാണ് ഇത്രയും പറഞ്ഞത്. വേറെ ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല, കാരണം ഇനി നമ്മൾ മാറ്ററിലേക്കാണ് കൂടുതൽ കടക്കുക. ഇൻട്രൊഡക്ഷൻസ് നമ്മൾ ഓരോന്നിലും പറഞ്ഞ് വന്നുകൊണ്ട് വരുന്നു. അപ്പോൾ എൻ്റെ ഇൻറ്റൻഷൻ മനസ്സിലായി കാണുമല്ലോ. വിശ്വമാനവികത, മതസൗഹാർദ്ദം, ജ്ഞാനം വർദ്ധിപ്പിക്കുക, വേദസന്ദേശങ്ങളുടെ പൊരുൾ എന്താണെന്നും വേദഗ്രന്ഥങ്ങൾ എന്താണെന്നും മനസ്സിലാക്കാനുള്ള ഒരു എളിയ ശ്രമം, താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രം. ഓക്കെ, ഈ എൻ്റെ പഴയ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. ഒരാളിനെയോ, ഒരു മതത്തിനെയോ, ഒരു വേദത്തിനെയോ, ഒരു ഗ്രൂപ്പിനെയോ, ഒരു സംഘടനയോ, ഒരു പാർട്ടിയെയോ ഒന്നിനെയും ഞാൻ മോശപ്പെടുത്തിയിട്ടില്ല, മോശപ്പെടുത്തുകയുമില്ല. എന്നെ അറിയാമെന്നുള്ളവർക്ക് നന്നായി അറിയാം. ഓക്കെ, അപ്പോൾ എന്നെ പ്രോത്സാഹിപ്പിക്കണമെന്നുള്ളവർക്ക് പ്രോത്സാഹിപ്പിക്കാം, അതല്ല അനാവശ്യ കമൻ്റ് ഇടണമെന്നുള്ളവർക്ക് അതും ഇടാം. അത് സ്വാതന്ത്ര്യം, അത് യാതൊരു എനിക്കതിനൊരു വിരോധവും ഇല്ല, കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അൽ ബഖ്ര എന്ന് പറയുന്ന അധ്യായത്തിൻ്റെ ക്ഷമാശീലയുടെ കൂടെയാണ് ദൈവം എന്ന് പറഞ്ഞതിലേക്കാണ്. ദെൻ പരമകാരുണ്യനും കരുണാധിപനായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ, ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മൾ തുടങ്ങുന്നു. ദെൻ നിങ്ങൾക്ക് മുമ്പുള്ളവരോട്, സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പുള്ളവരോട് കൽപ്പിച്ചതുപോലെ നിങ്ങളോടും ഇതാ നോമ്പ് അനുശാസിക്കുന്നു, നിങ്ങൾ സൂക്ഷ്മശാലികളാകാൻ. 2:183. നോമ്പ് അനുശാസിച്ചിട്ടുണ്ട്. നോമ്പിൻ്റെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത്, ഞാനും എൻ്റെ കഴിവനുസരിച്ച് നോമ്പെടുക്കുന്ന ആളാണ്. നോമ്പ് എന്ന് പറയുന്നത് നമ്മളെ ശുദ്ധീകരിക്കും. വ്രതം, നോമ്പ് അല്ലെങ്കിൽ വ്രതം എന്ന് പറയുന്നത് നമ്മളെ സ്വാഭാവികമായി ആന്തരിക ശുദ്ധീകരണത്തിന് സഹായിക്കും. 2, ആ സമയം 12 മണിക്കൂറിലധികം നമ്മൾ ഫാസ്റ്റിംഗ് ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് ഒരുപാട് കെമിക്കലുകൾ ഉണ്ടാകുകയും എക്സ്ട്രാ ഉള്ള കൊളസ്ട്രോൾ, ബാക്കി മാലിന്യങ്ങൾ, ഇതെല്ലാം ഡൈജസ്റ്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാനുള്ള ഒരു പ്രത്യേകതരം എൻസൈമുകളും കെമിക്കലുകളും ഒക്കെ ഉണ്ടാകും. 3, ലോകത്ത് ഒരുപാട് സഹോദരങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ പട്ടിണിക്കിരിക്കുമ്പോൾ നമ്മൾ 3 നേരവും 4 നേരവും നമ്മുടെ കുട്ടികൾ വിശാലമായി കഴിച്ച് കുറേയേറെ കൊണ്ടുപോയി ഭക്ഷണം വേസ്റ്റാക്കുന്ന കുട്ടികളും ലോകത്ത് ധാരാളമുണ്ട്. നമ്മൾ ലോകത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ എടുക്കുക, അല്ലാതെ നമ്മുടെ നാടിൻ്റെ പെർസ്പെക്റ്റീവിലല്ല. അപ്പോൾ അങ്ങനെ കൊണ്ട് കളയുന്നവരുണ്ട്. അപ്പോൾ ആ ഭക്ഷണത്തിൻ്റെ വില എന്താണെന്നും പട്ടിണിയിരിക്കുന്ന വ്യക്തികളുടെ പട്ടിണിയുടെ ഫീൽ എന്താണെന്നും അതിൻ്റെ വേദന എന്താണെന്നും നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ് 30 ദിവസത്തെ റംസാൻ നോമ്പെന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തുള്ള ശുദ്ധീകരണങ്ങളാണ്. അപ്പോൾ അങ്ങനെ ബയോളജിക്കലിയും ശാസ്ത്രീയമായ ഒക്കെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുന്ന ഒരെണ്ണമാണ് നോമ്പെന്ന് പറയുന്നത്. അത് ആ മതത്തിലുള്ള സഹോദരങ്ങൾക്ക് അത് കൃത്യമായി എടുക്കണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. അതാണ് പഞ്ചസ്തംഭങ്ങളിൽ വരുന്ന ഒരെണ്ണം, അല്ലെങ്കിൽ അതിലവരുടെ വിശ്വാസം. ദെൻ മറ്റുള്ള സഹോദരങ്ങൾക്കും അപ്പോഴും എടുക്കാം, അല്ലാത്ത സമയങ്ങളിലും എടുക്കാം, ഒക്കെ എടുക്കാം. കാരണം വ്രതം നമ്മളെ ശുദ്ധീകരിക്കും. ഇപ്പോൾ നമ്മൾ ശബരിമല സീസണാണ്, ഞാൻ 41 വ്രതത്തിലാണ്. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ റംസാൻ നോമ്പ് വരും, അപ്പോഴും ആ ശുദ്ധീകരണത്തിലേക്കാവും. അപ്പോൾ ആ ശുദ്ധീകരണം വളരെ നല്ലതാണ്. അതുകൊണ്ട് എനിക്ക് ഗുണങ്ങളുണ്ടാവുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്കും ഗുണം ഉണ്ടാവണമെന്ന് ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് അടുത്തത്, ദെൻ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റംദാൻ. അപ്പോൾ ജനങ്ങൾക്കത് നേർമാർഗ്ഗം കാണിക്കുന്നു. വേദഗ്രന്ഥത്തിൻ്റെ വഴി ഉദ്ദേശമെന്ന് പറയുന്നത് തന്നെ നമുക്ക് നേർമാർഗ്ഗം കാണിക്കാനും ചിട്ടയോടുകൂടി കാര്യങ്ങൾ നന്നായി ചെയ്ത് മുമ്പോട്ട് പോകാനും മാത്രമുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത് വീണ്ടും പറയുന്നു, നോമ്പെടുക്കുന്ന സമയം നിങ്ങളിൽ ആരെങ്കിലും രോഗിയായി അല്ലെങ്കിൽ യാത്രയിലായി എന്തെങ്കിലും രീതിയിൽ പറ്റാതാവുകയാണെങ്കിൽ മറ്റ് ദിവസങ്ങളിൽ അതിൻ്റെ എണ്ണം പൂർത്തിയാക്കുക. 30 ദിവസം എന്നുള്ളത്, നോമ്പിന് കഴിവുള്ളവർ
നോമ്പ് ഉപേക്ഷിക്കുകയാണെങ്കിൽ പ്രായശ്ചിത്തം ചെയ്യണം, ഒരഗതിക്ക് ആഹാരം നൽകേണ്ടതാണ് അവരുടെ ചുമതലയാണ്. യഥാർത്ഥത്തിൽ നോമ്പ് നോക്കുന്നതാണ് ഉത്തമം. ഞാൻ പറഞ്ഞു വ്രതങ്ങൾ എടുക്കുന്ന ഏകാദശി വ്രതങ്ങളുണ്ട്, അതുപോലെ തന്നെ ഈസ്റ്റർ നോമ്പുണ്ട്, അങ്ങനെ ഒരുപാട് നോമ്പുകൾ ഒരുപാട് വെച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ ആന്തരിക ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. ആന്തരിക ശുദ്ധീകരണം ഉണ്ടെങ്കിൽ ഏറെ നല്ലതാണ്. ഓക്കെ, ദെൻ ഈ പറഞ്ഞത് 2-ൽ 184 വരെയാണ്. അടുത്ത 2-ൽ 190 എന്ന് പറയുന്നത് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരായത്താണ്. കാരണം ചില സ്ഥലങ്ങളിൽ, ലോകത്ത് ചില സ്ഥലങ്ങളിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുള്ളതും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതുമായ ഒരു കാര്യം പറയുന്നു. നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, ദൈവത്തിൻ്റെ മാർഗത്തിൽ നിങ്ങളും യുദ്ധം ചെയ്യുക. എന്നാൽ നിങ്ങൾ പരിധി വിട്ട് പ്രവർത്തിക്കരുത്. പരിധി വിട്ട് പ്രവർത്തിക്കുന്നവരെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല, അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ രാജ്യത്തോട് യുദ്ധം ചെയ്യുന്നവരോട് തിരിച്ച് നമ്മൾ യുദ്ധം ചെയ്യാതിരുന്നാൽ എങ്ങനെ വിജയിക്കുക? ലോകരാജ്യങ്ങളെടുത്തു നോക്കൂ. ഇന്ത്യ ഏറ്റവും സമാധാനപ്രിയമായ ഒരു രാജ്യമാണ്. ഒരിക്കലും ഇന്ത്യ ഒരിക്കലും അങ്ങോട്ടേക്ക് യുദ്ധം ചെയ്യാൻ ഇതുവരെ പോയിട്ടില്ല, പോകാറുമില്ല. പക്ഷേ പലപ്പോഴും നമുക്ക് തന്നെ അറിയാം നമ്മളോട് യുദ്ധം ചെയ്യാനായിട്ട് വരും ചിലർ. അതുപോലെ തന്നെ പല പല രാജ്യങ്ങൾ, നമുക്ക് പല രാജ്യങ്ങളെക്കുറിച്ചും നമുക്കറിയാം അല്ലേ. യുദ്ധത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും യുദ്ധത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല രാജ്യങ്ങളുമുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു യുദ്ധം എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കണം? ദൈവത്തിൻ്റെ മാർഗത്തിലായിരിക്കണം. ദൈവത്തിൻ്റെ മാർഗത്തിലെന്ന് പറയുന്നത് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും മാർഗത്തിലായിരിക്കണം. അവിടെ അധർമ്മത്തിൽ പോകാൻ പാടില്ല എന്നാണ് ഈ സന്ദേശത്തിൻ്റെ അർത്ഥം. പരിധി വിട്ട് പ്രവർത്തിക്കാൻ പാടില്ല എന്നുകൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ആയുധം വെച്ച് കീഴടങ്ങിയവനോട് ക്ഷമിക്കണം, അത് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകന്മാരെല്ലാം അത് അറിയാമെന്നുള്ളതാണ്. നമുക്കും അറിയാം ആയുധം വെച്ച് കീഴടങ്ങിയ നമ്മുടെ ശത്രുവിനെ അല്ലെങ്കിൽ നമ്മുടെ എതിരാളിയെ നമ്മൾ വധിക്കുകയോ അവരോട് മോശമായി പെരുമാറുന്നോ തെറ്റാണ്. അതാണ് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. എന്താണ് ഈ വേദഗ്രന്ഥങ്ങൾ സംശയിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, രണ്ട് തരം ആൾക്കാരാണ് മേജറായിട്ട്, മെയിനായിട്ട് രണ്ട് തരം ആൾക്കാരാണ് വേദഗ്രന്ഥങ്ങളിലെ വചനങ്ങളെ നോക്കിക്കാണുന്നത്. ഒന്ന്, സത്യം എന്താണെന്ന് അറിയാനും നല്ല കണ്ണ് ആ കാഴ്ചകളിലൂടെ നോക്കുന്നത്. ചിലർ മഞ്ഞ കണ്ണാടി വെച്ച് നോക്കും. നമുക്കറിയാം നമ്മൾ മഞ്ഞ കണ്ണാടി വെച്ചാണ് ചില കാര്യങ്ങൾ നോക്കുന്നതെങ്കിൽ എല്ലാം മഞ്ഞ പോലെ ഇരിക്കും. അപ്പോൾ ദോഷം എന്തുണ്ട്, കുറ്റം എന്തുണ്ട്, മോശം എന്തുണ്ട് എന്ന് നോക്കുന്ന ദോഷേകദൃക്കുകളായ വ്യക്തികളാണ് ലോകത്തിൽ വേദഗ്രന്ഥങ്ങളിൽ ഏതിലും വചനങ്ങളിലേക്ക് നോക്കുന്നതെങ്കിൽ അവർക്ക് എന്തുമാത്രമേ തിളങ്ങി വരൂ? കുറ്റം മാത്രമേ തിളങ്ങി വരൂ, ദോഷം മാത്രമേ തിളങ്ങി വരൂ, അത് മോശപ്പെടുത്താനേ പറ്റൂ. എന്നാൽ നല്ല ഹൃദയത്തോടെ, ശുദ്ധ ഹൃദയത്തോടെ, ശുദ്ധമായ കണ്ണുകളിലൂടെ, ശുദ്ധമായ ലക്ഷ്യത്തിലൂടെ, നന്മ നിറഞ്ഞ ഹൃദയത്തിലൂടെ, മനസ്സിലൂടെ നമ്മളതിലെ നന്മയാണ് കാണാൻ ശ്രമിക്കുന്നതെങ്കിൽ ആ വ്യക്തികൾക്ക് നന്മ മാത്രമേ തെളിഞ്ഞു വരൂ. അപ്പോൾ ഏതൊരു വചനത്തിന് വേണമെങ്കിലും തിന്മയും കണ്ടെത്താം, നന്മയും കണ്ടെത്താം. അത് നോക്കുന്ന വ്യക്തികളുടെ ഗുണനിലവാരത്തിനനുസരിച്ചിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്കിത് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് തോന്നി. കാരണം എന്താ, പരിധി വിട്ട് പ്രവർത്തിക്കാൻ പാടില്ല ഏതൊരു വ്യക്തിയാണെങ്കിലും ശരി. പരിധി വിട്ട് നമ്മൾ ഒരിക്കലും, ദേഷ്യം പോലും പരിധി വിട്ട് പ്രവർത്തിച്ചാൽ നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ റിയാക്ട് ചെയ്ത് ഉണ്ടാകുന്ന പോയിസണസ് കെമിക്കലുകൾ നമ്മുടെ ശരീരത്തിനെ തന്നെ നശിപ്പിക്കും. അത് ആലോചിച്ച് നോക്കിയാൽ മതി. മുൻകോപം, വൈരാഗ്യം, ദേഷ്യം, പൊട്ടിത്തെറിക്കൽ, ഇതെല്ലാം നമുക്ക് തന്നെ ഇല്ലാതാക്കി മാറ്റും. അങ്ങനെ നമ്മുടെ ആന്തരികമായ വിഷം നിറച്ചുകൊണ്ട് നമ്മളുടേതായ ആ നശ നമ്മൾ തന്നെ നടത്തിക്കൊണ്ടിരുന്നാൽ എങ്ങനെ ഇരിക്കും? നമ്മളിൽ പ്രകാശം ഉണ്ടാവില്ല, നമ്മളിൽ ദോഷം മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ അതുകൊണ്ട് പരിധി വിട്ട് പ്രവർത്തിക്കുന്നവരോട് ദൈവം ഇഷ്ടപ്പെടുന്നില്ല. അതാ അടുത്ത്, അത് ഇത് ആ പറഞ്ഞല്ലോ. അടുത്തത് 2-ൽ 195 പറയുന്നു, ദൈവത്തിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവാക്കൂ, നിങ്ങളെ നാശത്തിലേക്ക് തള്ളിവിടരുത്. സുകൃതം ചെയ്യുക. ദൈവം സ്നേഹിക്കുന്നത് സുകൃതം ചെയ്യുന്നവരെയാണ്. നമ്മൾ ചിലരുടെ കാര്യം പറയും സുകൃതം ചെയ്തത് ജന്മം, കാരണം അവരിൽ നിന്ന് നന്മ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ സുകൃതം ചെയ്യുക, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, ഒരു വാക്കുകൊണ്ടെങ്കിലും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക. നമ്മളുടെ ഇതിൽ, നമ്മുടെ ശരീരം കൊണ്ടോ, നമ്മുടെ മനസ്സുകൊണ്ടോ, നമ്മുടെ ധനം കൊണ്ടോ, നമ്മുടേതായിട്ടുള്ള കർമ്മം കൊണ്ടോ, ഏതെങ്കിലും വഴിയിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വ്യക്തികൾക്ക് നമ്മൾ ഗുണങ്ങളും നന്മകളും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ജന്മം ഒരു സുകൃത ജന്മമാണ്, ഭാഗ്യജന്മം അല്ലേ. അങ്ങനെയുള്ള നമ്മളിൽ ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ ജനം ഏറെ വേദനിക്കും. അപ്പോൾ സുകൃതം ചെയ്യുക, നന്മകൾ ചെയ്യുക. അത് 2-ൽ 195. അടുത്ത 2-ൽ 213 പറയുന്നു, മനുഷ്യരാശി ഒരൊറ്റ സമുദായമായിരുന്നു. കറക്റ്റാണ്. ആദ്യമായി സൃഷ്ടിക്കപ്പെടുമ്പോൾ ഏത് സമുദായമോ ഏത് ഗ്രൂപ്പോ അല്ലെങ്കിൽ ഏത് വ്യക്തിയും ഒരു ഗ്രൂപ്പായിരിക്കും.
പിന്നെ അത് അതിനകത്ത് സ്പർദ്ധകൾ ഉണ്ടാകുമ്പോഴല്ലേ വ്യത്യസ്തത ഉണ്ടാവും. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കൂട്ടത്തിൽ ആദ്യം നല്ല കൂട്ടുകുടുംബമായിരുന്നു. ഈ കൂട്ടുകുടുംബത്തിനകത്ത് സ്വത്ത് വിഭജിക്കാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി വഴക്കായി. പിന്നെ ആരൊക്കെയായി, നാത്തൂനായി, സഹോദരനായി, സഹോദരിയെ അങ്ങോട്ടും ഇങ്ങോട്ടും വിഭജിക്കും. പണത്തിനും സ്വത്തിനും ധന അതിനു വേണ്ടി നമ്മൾ സ്വന്തം സഹോദരങ്ങളെ പോലും ഒറ്റുകൊടുക്കുന്നതിനോ പീഡിപ്പിക്കുന്നതിനോ വെളിയിലാക്കുന്നതിനോ സ്വന്തം മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്നതിനോ ഒന്നും ചിലർക്ക് ഒരു മടിയുമില്ല, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഒറ്റ കുടുംബത്തിൽ താമസിച്ചിരുന്നവർ അങ്ങോട്ടേക്ക് കല്യാണം കഴിച്ചൊക്കെ മാറും, അല്ലെങ്കിൽ കുടുംബത്തിലോട്ട് മെമ്പേഴ്സ് കൂടുതലായിട്ട് വന്നു കഴിയുമ്പോൾ ആ ഒരു വീടുണ്ടായ സ്ഥലത്ത് നാല് വീടുകളായി മാറുന്ന കാണാം. ഇതുപോലെ കോമൺ സെൻസ് ചിന്തിച്ചാൽ ആദ്യമുണ്ടായത് ഒറ്റ സമുദായം, ഒറ്റ ഗ്രൂപ്പ് തന്നെയായിരുന്നു. പിന്നെ അവർക്കിടയിൽ സ്പർദ്ധ വളർന്നപ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് മാറി, അപ്പോൾ പല പല ഗ്രൂപ്പുകളായി. അതെന്താ, നമ്മൾ പറയാറില്ലേ ചില പാർട്ടികളെക്കുറിച്ച്, വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ അംഗങ്ങളുടെ എണ്ണം കൂടുമ്പോൾ ചിന്തകൾ വ്യത്യാസമാകുമ്പോൾ ഡിവൈഡ് ചെയ്ത് പോകും. ചിന്തകൾ ഏകമായി മാറ്റാനാണ് വേദഗ്രന്ഥങ്ങളുടെ ലക്ഷ്യം. മറ്റൊരെണ്ണം ചിന്തകൾ, ആ ചിന്തകൾ എല്ലാവരുടെയും ഒരേപോലെയാണെങ്കിൽ അവർക്ക് സ്ട്രെങ്ത് കൂടും. ചിന്തകൾ വ്യത്യസ്തമായി മാറുമ്പോൾ സ്ട്രെങ്ത് കുറയും, അപ്പോൾ അവർ വിഭജിക്കും, അവർ സെപ്പറേറ്റ് ചെയ്ത് പോകും, അല്ലേ? അങ്ങനെ ഒരു ഡിവൈഡൻ്റ് റൂള് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോഴും നമ്മളുടെ ഇടയിൽ കുറച്ച് പേര് കറക്റ്റായിട്ട് ആ റൂള് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഡിവൈഡൻ്റ് റൂൾ, ഭിന്നിപ്പിച്ച് സെപ്പറേറ്റ് ചെയ്യിപ്പിക്കുക, തമ്മിലടിപ്പിക്കുക, ഭിന്നിപ്പിക്കുക, അല്ലേ? നല്ല ഒറ്റ ഗ്രൂപ്പായിട്ട് പോകുന്നതിന് തമ്മിലടിപ്പിച്ച് സെപ്പറേറ്റ് ചെയ്യിച്ച് ഇല്ലാതാക്കി കളയുക. അല്പം നമുക്ക് ചുറ്റുവട്ടം ലോകത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ മാത്രം മതി എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത 2:214 പറയുന്നു, സ്വർഗത്തിൽ ചുമ്മാ അങ്ങ് പ്രവേശിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടോ? സത്യമാണ്. അപ്പോൾ സ്വർഗം എന്ന് പറയുമ്പോൾ ചില വിചാരിക്കും ആകാശത്തൊരു പെട്ടി, അത് നമ്മുടെ റൂഹ് അല്ലെങ്കിൽ ആത്മാവ് അതിന് സഞ്ചരിക്കുന്ന വഴി, അത് നമുക്ക് പിന്നെ നോക്കാം. ആദ്യം നമ്മുടെ സ്വർഗം ഏതാ? നമ്മുടെ ജീവിത വിജയം തന്നെയാണ് സ്വർഗം, ജീവിത പരാജയം തന്നെയാണ് നരകം. നമ്മുടെ സ്വന്തം വീട് സ്വർഗീയമാക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ വീട്ടിനകത്തുള്ള വ്യക്തികൾ ഒറിജിനൽ ദേവലോകത്തേക്ക് അല്ലെങ്കിൽ സ്വർഗ്ഗലോകത്തേക്ക് അല്ലെങ്കിൽ പരലോകത്തേക്ക് അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് എന്ന വിശ്വാസി എത്തിച്ചേരുക? ചിലർ, ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞു, അവിടെ കുറച്ചേ സ്ഥലമുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേ അങ്ങനെയല്ല, ഇവിടെയുള്ള എല്ലാത്തിനെയും കൂടെ പുനർജനിപ്പിച്ച് വളരെ സന്തോഷം, കേൾക്കുമ്പോൾ ഒക്കെ സന്തോഷം തോന്നും. പക്ഷേ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഒരു വീട്ടിനകത്ത് സ്വസ്ഥതയില്ലെങ്കിൽ, ഒരു കുടുംബത്തിനകത്ത് ഐക്യമില്ലെങ്കിൽ, കുടുംബത്തിനകത്ത് അടിയും വഴക്കും ബഹളവുമാണ്, ആ കുടുംബം നരകം പോലെയാണ് ജീവിപ്പിക്കുന്നതെങ്കിൽ ഇവരെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ സ്വർഗീയമായ സ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കുക? പറയൂ. അമ്പലത്തിൽ പോയതുകൊണ്ടോ പള്ളിയിൽ പോയതുകൊണ്ടോ 5 നേരം നിസ്കരിച്ചതുകൊണ്ടോ കുർബാനയെ പങ്കെടുത്തതുകൊണ്ടോ നല്ല കുറികൾ ഇട്ടതുകൊണ്ടോ അല്ലെങ്കിൽ ധ്യാനം കൂടിയതുകൊണ്ടോ ഒക്കെ ഇവരെ അങ്ങ് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമോ? അപ്പോൾ ആദ്യം നമ്മുടെ കുടുംബം സ്വർഗമാക്കുക, ആ നമ്മളുടെ നാട് സ്വർഗമാക്കാനായിട്ട് പരിശ്രമിക്കുക. അങ്ങനെ പരിശ്രമിക്കുന്ന വ്യക്തികൾക്കുള്ളതാണ് ആ യഥാർത്ഥ പരലോകമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രമിക്കുക, അല്ലേ? പരിശ്രമിക്കുക, നല്ലതൊക്കെ വേണ്ടി പരിശ്രമിക്കാൻ നോക്കുക. അടുത്തെന്ന് പറയുന്നു 2:222 പറയുന്നു, കൂടുതൽ പശ്ചാത്തപിക്കുന്നവരെ അള്ളാഹു സ്നേഹിക്കുന്നു, ശുദ്ധി നേടിയവരെയും സ്നേഹിക്കുന്നു. വളരെ സത്യമാണ്. കൂടുതൽ പശ്ചാത്തപിക്കുക. മനുഷ്യനാവുമ്പോൾ തെറ്റുപറ്റും, തെറ്റുപറ്റാത്ത ഒരു മനുഷ്യന്മാരുമില്ല. പ്രവാചകന്മാരായി വന്നിട്ടുള്ളവരിൽ ധാരാളം പേർക്കും ആദ്യകാലങ്ങളിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. അവർ ശുദ്ധീകരിക്കുക. നമ്മൾ ഓരോരുത്തരും നമുക്കറിയാമല്ലോ പുണ്യാളന്മാരായി മാറുന്ന, ആ അത് കൂടുതൽ കൂടുതൽ ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ചാണ് അവർ സമൂഹത്തിന് അസറ്റായിട്ട് മാറുന്നത്, അസത്തുക്കളായിട്ടല്ല മാറുന്നത്. നമ്മളിൽ കുറേ പേർ സമൂഹത്തിന് അസത്തുക്കളായിട്ട് മാറുന്നു. നേരത്തെ പറഞ്ഞ പുണ്യാത്മാക്കൾ ഓരോ ദിവസം കഴിയുന്തോറും സമൂഹത്തിൽ അസറ്റായിട്ട് മാറുന്നു. അപ്പോൾ നമ്മൾ ശുദ്ധീകരിക്കണം. നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് വ്രതങ്ങളും നോമ്പുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വ്രതങ്ങൾ ഉണ്ട്, ഏകാദശി വ്രതം, അങ്ങനെ ഒരുപാട്, തിങ്കളാഴ്ച വ്രതം, ഞായറാഴ്ച വ്രതം, അങ്ങനെ ഒരുപാട് ഒരുപാട് വ്രതങ്ങൾ പല രീതിയിൽ എല്ലാ സൗരങ്ങളുടെ ഇടയിലുണ്ട്. പിന്നെ റംസാൻ നോമ്പ്, അല്ലാതെ ഇടയ്ക്കുള്ള ആഴ്ചകളിലെ നോമ്പുകൾ, മാസത്തിലുള്ള നോമ്പുകൾ, ഇങ്ങനെ ഇതെല്ലാം വെച്ചിരിക്കുന്നത് ആന്തരിക ശുദ്ധീകരണം. അപ്പോൾ ഇവിടെ ഈ പാർട്ടിൽ, ഇന്നത്തെ എപ്പിസോഡിൽ ശുദ്ധീകരണമാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ നമ്മുടെ ചിന്തകൾ ശുദ്ധീകരിക്കപ്പെടണം. നല്ല ചിന്തകൾ, സത്ചിന്തകൾ, നല്ല മനസ്സ്, നല്ല പ്രവൃത്തി, നല്ല ചിന്തകൾ, നല്ല കർമ്മങ്ങൾ. നല്ലതെന്ന് പറയുമ്പോൾ ആപേക്ഷികമായിട്ടൊക്കെ കുറേ പേർ, അവിടെ തർക്കിക്കാനൊന്നും ഞാനില്ല, മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകാതെ നമ്മളിലൂടെ അവർക്ക് ഒരു സന്തോഷം ഉണ്ടാകുക. ഒരു വാക്കുകൊണ്ടെങ്കിലും സന്തോഷം ഉണ്ടാകുക, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ, നന്മയിലൂടെ സന്തോഷം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ വളരെ സന്തോഷം. നമ്മൾ ശുദ്ധി നേടിയവരെയും ദൈവം സ്നേഹിക്കുന്നു, സത്യമാണ്. അതുപോലെ തന്നെ സുഹൃതം ചെയ്യുക. 2:224 പറയുന്നു, സുഹൃതം ചെയ്യുക, സൂക്ഷ്മത പാലിക്കുക, മനുഷ്യർക്കിടയിലെ ബന്ധം നന്നാക്കുക. അതാണ് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ.
സുഹൃതം ചെയ്യുക പറഞ്ഞു, സൂക്ഷ്മത പാലിക്കുക, അതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും സൂക്ഷിച്ച് വേണം ചെയ്യാൻ. കഴിക്കാനെടുക്കുമ്പോൾ ഈ കഴിക്കാനെടുത്തിരിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും തരത്തിൽ ദോഷമുണ്ടാകുമോ? ധരിക്കാനായ വസ്ത്രങ്ങൾ എടുക്കുമ്പോൾ ഈ വസ്ത്രങ്ങൾ ഉപയോഗിച്ചാൽ എൻ്റെ ശരീരത്തിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടാകുമോ? ടെക്നോളജികൾ, മൊബൈലും മറ്റ് സാധനങ്ങളും എടുത്ത് പോക്കറ്റിനകത്ത് തിരുവിയും കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ടെക്നോളജി ഉപയോഗങ്ങൾ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ദോഷമുണ്ടാകുമോ ആണ്. ദെൻ നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ, മറ്റ് പല പല കാര്യങ്ങൾ എൻ്റെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും തരത്തിൽ ഒരു ദോഷമുണ്ടാകുമോ? ഇതാണ് സൂക്ഷ്മതാബോധം. സൂക്ഷ്മതാബോധം ഉള്ള വ്യക്തിക്ക് ഒരിക്കലും പരാജയം ഉണ്ടാകില്ല. പലപ്പോഴും ആസക്തി എന്ന് പറയുന്നതും അതുപോലെ നിയന്ത്രണമില്ലായ്മ എന്ന് പറയുന്നതുമായിട്ടുള്ള കുറേ സംഗതികൾ നമ്മളെ സൂക്ഷ്മതാബോധത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കും. അങ്ങനെ വ്യതിചലിപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ ചെന്ന് ചാടുന്നത് വമ്പൻ കുഴികളിലായിരിക്കും, പരാജയങ്ങളിലായിരിക്കും. പിന്നെ പരാജയപ്പെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കും അല്ലേ? അങ്ങനെയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷ്മത പാലിക്കുക, അതുപോലെ തന്നെ മനുഷ്യർക്കിടയിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക, നന്നാക്കുക. കാരണം നമ്മൾ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഇവിടെ ഉള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വേണം? നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. ആ തിരിച്ചു പോകേണ്ടി വരുന്ന ഒരു സ്ഥലത്തേക്ക്, അപ്പോൾ കുറച്ച് കാലം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തിരിച്ചു പോകേണ്ടി വരികയാണെങ്കിൽ നമ്മൾ നേടിയത് വല്ലതും കൊണ്ടുപോകുമോ? ഒന്നും കൊണ്ടുപോകില്ല അല്ലേ? എന്നാൽ പ്രവാചകന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു, മുഹമ്മദ് തിരുവേണി നമ്മളെ പഠിപ്പിക്കുന്നു, എന്താ തിരിച്ചു പോകുമ്പോൾ, നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ നമ്മളോടൊപ്പം, നമ്മുടെ ആത്മാവിനോടൊപ്പം, നമ്മുടെ റൂഹിനോടൊപ്പം വരുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്താണ്? അത് ഇന്നലെ വരെ നമ്മൾ നേടിയ ജ്ഞാനം. അതിനുവേണ്ടിയാണ് ഈ ക്ലാസ് ഇടുന്നത്, ഈ ഷോ ഇടുന്നത്. കുറച്ചെങ്കിലും തിരക്കുള്ള ജീവിതത്തിൽ എൻ്റെ സഹോദരങ്ങളിൽ താല്പര്യമുള്ള എല്ലാ മനുഷ്യർക്കും അല്പമെങ്കിലും ജ്ഞാനം, ഡിവൈൻ നോളജ് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു, അത് നിങ്ങൾക്കും കിട്ടട്ടെ. അപ്പോൾ റൂഹ്, ആത്മാവ് ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ കൂടെ വരുന്ന സംഗതികളായി പ്രവാചകന്മാർ കണ്ടെത്തിയിരിക്കുന്ന ഒന്ന്, നമ്മൾ നേടിയ ജ്ഞാനം അത് നമ്മളെ വേറൊരു തലത്തിലേക്ക് ഉയർത്തും. രണ്ട്, നമ്മൾ ചെയ്ത ദാനം, സക്കാത്ത്, നമുക്ക് ചെയ്യാൻ കഴിയുന്ന ദാനധർമാദികൾ. മൂന്ന്, നമ്മൾ നേടിയെടുത്ത പ്രാർത്ഥന. അത് നമ്മൾ മാത്രം പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മളും പ്രാർത്ഥിക്കണം, നമുക്ക് വേണ്ടി മാതാപിതാക്കളും, നമുക്ക് വേണ്ടി റിലേറ്റീവ്സും, നമുക്ക് വേണ്ടി അന്യരായ സഹോദരങ്ങളും പ്രാർത്ഥിക്കണം. ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ എനിക്ക് വേറെ ആഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ എനിക്ക് തന്നെ അറിയാം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ, എല്ലാ മതത്തിലെയും സഹോദരങ്ങളുണ്ട്. കാരണം എൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ, ജ്ഞാനം, ദാനം, സക്കാത്ത്, നിൻ്റെ ആത്മാവ് നേടിയെടുക്കുന്ന പ്രാർത്ഥന, ഈ മൂന്നെണ്ണവും നമ്മൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയിൽ ആ അനുഭവങ്ങൾ കിട്ടുന്നവർക്ക് വരും സമയങ്ങളിൽ മറ്റൊരു ലെവലിലേക്ക് ഉയർത്തപ്പെടുകയും അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ഉത്തമ ബോധത്തോടുകൂടി ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി അടുത്ത എപ്പിസോഡുമായി വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം.